നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൻ്റെ മധ്യഭാഗത്തും തെക്ക് ഭാഗത്തും ഹമാസിനെ തകർക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഹാദി വ്യക്തമാക്കി. ദൗത്യത്തിന് സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കുക, അതായത് പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒക്ടോബർ 7-ന് ആക്രമണം തുടങ്ങിയപ്പോഴും ഇതേ പ്രഖ്യാപനമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു തെക്ക് ഭാഗത്തുള്ള ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് IDF മുന്നിൽ ഇനിയുള്ളത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയത്. ഇസ്രായേൽ ആക്രമണം 3 മാസം പിന്നിടുകയാണ്. 22,722 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു. ഇവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. വ്യോമ ആക്രമണത്തിലൂടെയും കരയുദ്ധത്തിലൂടെയുമാണ് ഇസ്രായേൽ ഗാസയിൽ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുന്നത്. ഹമാസ് ആക്രമണത്തിൽ 1,140 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. 250 പേരെ ഹമാസ് ബന്ദികളാക്കി. അവരിൽ 132 പേർ തടവിലാണ്. മധ്യ തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസിനെ തകർക്കാനുള്ള സൈനിക ശ്രമങ്ങളെക്കുറിച്ച് അത് മറ്റൊരു രീതിയിൽ ചെയ്യും എന്ന ഒരു പ്രതികരണമായിരുന്നു ഹഗാരി നടത്തിയത്. മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ആൾക്കൂട്ടം കൊണ്ടും ഹമാസ് അംഗങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. തെക്കൻ നഗരമായ ഗാൻ യൂനീസിൽ തുരങ്കങ്ങളുടെ വിപുലമായ ഭൂഗർഭ ശൃംഖലയുണ്ട് എന്നും ഹഗാരി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ തെക്കൻ മധ്യ ഗാസകളിലെ ഹമാസ് ഉന്മൂലനത്തിന് സമയമെടുക്കുമെന്നാണ് ഹഗാരി പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശനിയാഴ്ച കൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ്. എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കരുതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കൽപ്പന. അതേസമയം ഗാസയിൽ ആസൂത്രിതമായ വംശഹത്യ തുടരുന്നതിനിടെ ഇസ്രായേലിലെ പുതിയ ക്രൂരതകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഗാസ സിറ്റിക്ക് കിഴക്ക് അൽ തുഫയ്ക്ക് സമീപത്തെ ശ്മശാനം ഇടിച്ചു നിരത്തി ഏകദേശം 1,100 ഖബറുകൾ വികൃതമാക്കിയതായും സർക്കാരിൻ്റെ മീഡിയ ഓഫീസ് അറിയിച്ചു. ഖബറുകളിലെ മണ്ണ് നീക്കുകയും മൃതദേഹങ്ങൾ ഇസ്രായേലി സൈനിക വാഹനങ്ങളിൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഖബറുകൾ വികൃതമാക്കുക നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. മരിച്ചവരോടും ശ്മശാനത്തോടും തികഞ്ഞ അവഹേളനമാണ് സൈന്യം കാണിച്ചത്. ഈ ഒരു വിമർശനം ശക്തമാകുന്നുണ്ട്. പുതുതായി ഖബറടക്കിയ 150 രക്തസാക്ഷികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സേന മോഷ്ടിച്ചതെന്ന് മീഡിയ ഓഫീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അജ്ഞാത സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഇത് അവയവങ്ങൾ മോഷ്ടിക്കാനാണെന്നാണ് സംശയിക്കുന്നത്. ഇസ്രായേലിൻ്റെ ക്രൂരതയും ഗാസയ്ക്ക് നേരെ തുടരുന്ന ആസൂത്രിത വംശഹത്യയും അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും മീഡിയ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.